ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. എന്താണ് എല്ലാവരുടെ വിശേഷം? സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് മംസാർ ബീച്ചിലോട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അവിടുത്തെ വിശേഷങ്ങളെല്ലാം കാണാം. അപ്പോൾ നമുക്ക് യാത്ര തുടങ്ങാം കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ ഇക്ക ഞാനും ഉമ്മയും ഉണ്ണിയും സിസ്റ്ററും പിന്നെ നിങ്ങളും എല്ലാവരും കൂട്ടിയിട്ടാണ് തുടങ്ങണേ. അപ്പം കുറച്ച് സാധനങ്ങളും ഞങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. കുറച്ച് ചിക്കൻ്റെ ഐറ്റംസൊക്കെ, കബാബ് അങ്ങനത്തെ ഐറ്റംസ് കേട്ടോ. ഇപ്പം ഷാർജയിൽ ഓൾമോസ്റ്റ് ഒരു 3:30 ആയിട്ടുണ്ട്. വലിയ ചൂടെന്ന് പറയാൻ പറ്റില്ല, ഒരു മീഡിയം തണുപ്പൊക്കെ ആയിട്ട് കേട്ടോ. അപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ദുബായ് മംസാറിലേക്ക് ഉള്ള റോഡാണിത്, പക്ഷേ ഇപ്പം ഷാർജ ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പം ഈ സീസണിൽ അവർ കുറേ ഫ്ലവേഴ്സൊക്കെ നട്ട് വളർത്തിയിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പം നമുക്ക് കാണാം. ിലെത്തിട്ടോ. അവിടെ നല്ല വ്യൂ ആട്ടോ കാണാൻ, നല്ല ഭംഗിയാണ്. കാരണം ചെണ്ടുമല്ലി, സീലിയ ഒക്കെ അവർ നന്നായി പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിങ്ങനെ ക്യാമറ എടുത്തോ വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ്, പക്ഷെ അത്രയാണ് ക്ലാരിറ്റി പോരാ കേട്ടോ. കാരണം ഗ്ലാസ് താഴ്ത്താണ്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് കാണാം. ഓക്കെ, മംസാർ ബീച്ചിൻ്റെ ഫ്രണ്ടിലോട്ട് എത്തി. പക്ഷെ ഫുള്ള് ബ്ലോക്കാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇവിടെ യു എയിൽ 3 പേരിൽ കൂടുതൽ ആളുകൾ കാറിൽ യാത്ര ചെയ്യാൻ പാടില്ല. ഒന്ന് ഫാമിലി ആണെങ്കിൽ പ്രശ്നമൊന്നുമില്ല, ഫാമിലി രണ്ട് ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ 3 പേരിൽ കൂടുതൽ യാത്ര ചെയ്യാൻ പാടില്ല. അപ്പോൾ അവിടെ പോലീസിൻ്റെ ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം എല്ലാവരും ഭയങ്കര ക്യൂലാണ്. ഇവിടെ നോക്കിയാൽ ഭയങ്കര സീലിയൊക്കെ അവർ പല കളേഴ്സ്, പിങ്കും റെഡൊക്കെ അവർ വളർത്തുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ശരിക്കും ഈ ക്ലൈമറ്റിൽ നന്നായി വളരുകയും അതുകൊണ്ടാണ് അവർ ഇങ്ങനെ ഫിക്സ് ചെയ്തിട്ട് അവർ വളർത്തുന്നത്. അപ്പോൾ ദിക്കാൻ എത്തി എല്ലാവരും ബ്ലോക്കിൽ കുടുങ്ങി കിടപ്പാണ്. അപ്പോൾ ഇവിടെ ഇതാട്ടോ പോലീസുകാർ നിൽക്കുന്നുണ്ട്. അവരെല്ലാവരും ചെക്ക് ചെയ്യണമൊന്നുമില്ല. ലേഡീസിനെ ഫ്രണ്ടിൽ കാണുകയാണെങ്കിൽ അവർ വേഗം വിടും കേട്ടോ. ചില കാറുകൾ, അവർക്ക് ഡൗട്ട് തോന്നുന്ന കാറുകൾ മാത്രം അവർ തെരഞ്ഞു പിടിച്ച് നിർത്തി നോക്കുന്നുണ്ട് കേട്ടോ. അതവരെ കാറ് അവർ കിടക്ക ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അപ്പം നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടുത്തെ നമ്മൾ പാർക്ക് ചെയ്തു, സാധനങ്ങളൊക്കെ എടുത്തു. നമ്മളിപ്പം ഇത് ഞാൻ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ഫ്രണ്ടിൽ. എൻ്റെ മാലൊക്കെ പുറകിൽ വന്നു, മോളും ഉണ്ട് കൂടെ. അപ്പം നമ്മൾ പാർക്കിംഗ് കിട്ടിയത് ഭയങ്കര ദൂരത്താണ്. അപ്പം നടന്നിങ്ങനെ പോവാണ് അതിൻ്റെ ഫ്രണ്ടിലോട്ട്. കുറച്ച് നടക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പം എൻ്റെ അനിയത്തിയാണ് കേട്ടോ വേടിയെല്ലാം എടുക്കുന്നത്. അപ്പോൾ ഉണ്ണിയുടെ സ്ട്രോളറിൽ എന്താ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം വെച്ചിട്ട് ഉണ്ണീനെ എടുത്തിട്ട് നടന്നു കേട്ടോ. ഉമ്മച്ചിയും കുറച്ച് സാധനങ്ങൾ കൈ പിടിച്ചിട്ട് തികയാണ്ട് അനിയത്തിയും പിടിച്ചിട്ടുണ്ട്. എല്ലാവരും പിടിച്ച് അങ്ങനെ നടന്നു. അങ്ങനെ ഉണ്ണി കരഞ്ഞപ്പോൾ ഞാൻ ഉമ്മാൻ്റെയിൽ ഉണ്ണീനെ കൊടുത്തിട്ട് സാധനങ്ങളൊക്കെ ഞാൻ പിടിച്ചു കേട്ടോ. അപ്പം നല്ല തിരക്കുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഫ്രൈഡേ ആയതുകൊണ്ട് ഭയങ്കര തിരക്കാണ് കേട്ടോ. അപ്പം ലേഡീസിൻ്റെ കൗണ്ടറിൽ കുറച്ച് തിരക്ക് കുറവുണ്ട്. അപ്പം ഞാൻ അങ്ങോട്ട് നിന്നിട്ട് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയി. ഉണ്ണിയമ്മക്കെ അങ്ങനെ വരുന്നുണ്ട്. ഇക്കായി എല്ലാവരും കൂടി ഇവിടെ വെയിറ്റ് ചെയ്തു. ഞാനിപ്പോൾ ടിക്കറ്റ് എടുക്കാൻ പോയി. അപ്പം നോക്കിയത് ഇവിടെ ഫുള്ള് പാകിസ്ഥാനിയുള്ള കേട്ടോ. ആ കൗണ്ടർ മാത്രമാണ് കുറച്ച് ഫ്രീ ആയിട്ടുള്ളൂ. അങ്ങനെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയി.
അവിടുന്ന് ഞാൻ വേഗം പോയി ടിക്കറ്റൊക്കെ എടുത്തു. അപ്പത്തിനും ഇവർ എല്ലാതും റെഡിയായി നിന്നിരുന്നു. അങ്ങനെ ഉള്ളിലോട്ട് കയറിയിട്ടോ, നിറയെ ആൾക്കാരാണ്, ഓരോരോ സ്ഥലം അവർ ക്യാച്ച് ചെയ്തിരിക്കുകയാണ്. കാരണം വെച്ചെങ്കിൽ അവർക്ക് ചിക്കനും ഫിഷൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ചില സ്ഥലത്ത് നമുക്ക് സെറ്റ് ചെയ്യാനുള്ള അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചില സമയത്ത് ചില സ്ഥലത്ത് നമ്മൾ തന്നെ ഉണ്ടാക്കണം കേട്ടോ പോയിട്ട്. അപ്പം കണ്ടില്ലേ എന്തോരോ ആളുകൾ. അങ്ങനെ സ്ഥലം തപ്പി തപ്പി തോറ്റു കേട്ടോ. ഞങ്ങൾക്ക് സ്ഥിരമായിട്ടൊരു സ്ഥലം ഉണ്ടായിരുന്നു, പക്ഷെ അവിടെയൊക്കെ ആൾക്കാർ പിടിച്ചു കേട്ടോ. അപ്പം എല്ലാവരും കണ്ടില്ലേ, എല്ലാവരും ചിക്കൻ്റെ പരിപാടികളൊക്കെ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ഞാനിക്കും കൂടിയിട്ട് ഇങ്ങനെ ഞങ്ങളുടെ സ്ഥലം പോയോ നോക്കി 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 നടന്നപ്പോൾ ഉണ്ടോ, അവിടെ മലയാളി ഫാമിലിയൊക്കെ പിടിച്ചിരിക്കണു. എന്നിട്ട് അങ്ങനെ ഒരു സ്ഥലം അങ്ങനെ ഞങ്ങൾക്ക് അങ്ങനെ തപ്പി പിടിച്ച് കിട്ടി. കണ്ടില്ലേ, അവിടെ ബീച്ചിൻ്റെ അടുത്താട്ടോ. നമുക്ക് ഞങ്ങൾ ഇരിക്കുന്നിടത്ത് നേരെ നോക്കി ബീച്ചാണ്, ബീച്ചൊക്കെ കാണാം. അങ്ങനെ ഇവിടെ ഇരിക്കാനുള്ള അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഇവിടെ ഇരിക്കാമെന്ന് കരുതി. പിന്നെ ലൈറ്റും ഉണ്ട്, അപ്പം കുറച്ച് അത്യാവശ്യം. പക്ഷെ അടുപ്പിച്ചടുപ്പിച്ച ആൾക്കാരാണ്. മുന്നേ പോയിരുന്നപ്പോൾ ഞങ്ങൾക്ക് അധികം ഫാമിലീസൊന്നും ഇല്ലായിരുന്നു. ഉമ്മയും ഉണ്ണിയും ഭയങ്കര കളി കളിയിലാണ് കേട്ടോ. അവർ വന്ന് സെറ്റായി. അപ്പം ഇക്ക ഉണ്ണിയും ബാക്കിയുള്ള സാധനങ്ങൾ ഇങ്ങോട്ട് സ്ട്രോളർ വലിക്കാൻ പറ്റിയില്ല, അപ്പം അവരെല്ലാവരും എടുത്തു കൊണ്ടുവന്ന് സാധനങ്ങൾ സെറ്റ് ചെയ്തു. അപ്പം ഇക്ക ഇരിക്കാനുള്ളൊക്കെ സെറ്റപ്പാക്കി. ചിക്കനൊക്കെ എവിടെ ചൂടാം എന്നുള്ള പ്ലാൻസിലൊക്കെ ഇരിക്കട്ട. ആദ്യം തന്നെ ഇക്കായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ചെന്നു കൊണ്ടൊന്നും പ്രിപ്പറേഷൻ തുടങ്ങിയില്ല കേട്ടോ. ഉണ്ണി ഭയങ്കര കളിയിലാണ് കേട്ടോ. അവൾക്കാണെങ്കിൽ പുറത്തിറങ്ങിയപ്പോഴേ കാറ്റൊക്കെ ഒന്ന് കണ്ടപ്പം ഭയങ്കര ഹാപ്പിയായി. വീടിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ടേ അവളും ഉമ്മച്ചിയൊക്കെ ബോറടിച്ച് പുറത്തിറങ്ങിയപ്പം അവർക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. പിക്കാറിനാ 1.5 മണിക്കൂർ വെറുതെ ഇരിക്കാം, ചുമ്മാ ബീച്ചിലൊക്കെ പോയി കറങ്ങാന്ന് പറഞ്ഞു. അപ്പോൾ ഉമ്മച്ചി അനിയത്തിയും കൂടിയിട്ട് ബീച്ചൊക്കെ കാണാനുള്ള പ്രിപ്പറേഷനിൽ നടക്കുക കേട്ടോ. കുറേ പേര് കളിച്ച് വന്ന് കാല് കഴുകുന്നുണ്ട്, കുറേ പേര് കുളിച്ച് വരുന്നുണ്ട്. ഉമ്മച്ചി ഭയങ്കര കാണാനുള്ള ആകാംക്ഷയിൽ ഓടുകയാണ് കേട്ടോ. അപ്പോൾ ഉമ്മച്ചി പോയപ്പോൾ പറയണ കുറേ കുട്ടികൾ കുറേ ആളുകളൊക്കെ കുളിക്കുന്നുണ്ട്. ഉണ്ണി നമുക്ക് കുളിപ്പിക്കാന്നൊക്കെ പറഞ്ഞു കേട്ടോ. തമാശയ്ക്ക് അവൾക്ക് 3 മാസം ആവുന്നുള്ളൂ. കണ്ടില്ലേ ഒത്തിരി പേര് കേട്ടോ. നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഇരിക്കാം കേട്ടോ, പക്ഷെ ഇവിടെ നമുക്കൊരു തണലില്ല. അപ്പം എല്ലാവരും കൂടുതൽ ഉള്ളേരിയയിലായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. കുട്ടികളൊക്കെ ഭയങ്കര കുളിയിലും തിരക്കിലാണ്. ഓൾമോസ്റ്റ് ഒരു 4-5 മണി ആയിട്ടുള്ളൂ കേട്ടോ. പക്ഷെ ഇവിടെ ഇപ്പോൾ പെട്ടെന്ന് ഇരുട്ടാവുന്നുണ്ടേ, അതാണ് കുറച്ചിങ്ങനെ അസ്തമയം പെട്ടെന്നാവുന്നത്. അപ്പത്തിനിക്ക കനലൊക്കെ ചൂടാക്കി ചിക്കൻ ചൂടാനുള്ള പ്ലാനിങ്ങും സെറ്റപ്പൊക്കെ ശരിയാക്കിയിട്ട് വരിക കേട്ടോ. അപ്പം ഇതാ കേട്ടോ ഞങ്ങൾ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്ന ചിക്കനാണേ. അപ്പം ഇക്കയാണ് വീഡിയോ കുറച്ച് നേരം പിടിച്ചത് ഇക്കയാണ് കേട്ടോ. പിന്നെ അനിയത്തി പിടിച്ച് വെക്കാൻ ഹെൽപ്പ് ചെയ്തു. അപ്പോൾ ചിക്കൻ ഇടാന് വേണ്ടി പോവാണ് കേട്ടോ. അപ്പം അനിയത്തി എന്തൊക്കെ ഇക്കൾക്ക് വെള്ളം കൊടുത്തു കൈ കഴുകാൻ വേണ്ടിയിട്ടൊക്കെ. എന്നിട്ട് അവർ ചിക്കൻ ഇങ്ങനെ അതിലിട്ട് കുഴപ്പമില്ല കേട്ടോ. എനിക്ക് ഇവരൊക്കെ സ്മോൾ ആക്കിയിട്ട് മറ്റേ കബാബിനുള്ള പ്ലാനായിരുന്നു, എനിക്കിഷ്ടമല്ല. അപ്പം ഞാൻ വലിയൊരു ചിക്കൻ തന്നെ മസാല പുരട്ടി മറ്റേ ചാർക്കോളിനുള്ള പ്രിപ്പറേഷനിലായിരുന്നു. എനിക്ക് മാത്രം ചാർക്കോൾ, ബാക്കി എല്ലാവർക്കും ചെറിയ പീസ് ആക്കിയിട്ട് ഇക്ക അറേഞ്ച് ചെയ്ത്. ഇക്കാക്ക് കൂടുതൽ ചെറിയ പീസ് കഴിക്കാനാണ് ഇഷ്ടം. നമ്മുടെ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്തു. കുബൂസ് ഞങ്ങൾ പുറത്തുനിന്ന് മേടിച്ചു കേട്ടോ. ഇത് മയോണൈസ് ഇക്ക ഉണ്ടാക്കിയതാണ്, വീട്ടിൽ നിന്ന് ഞങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവന്നു. പിന്നെ ബാർബിക്യൂ ഉണ്ടായിരുന്നു. എനിക്ക് ചിക്കന് എല്ലില്ലാത്ത ഇഷ്ടമല്ല, അപ്പം ഞാൻ സെപ്പറേറ്റ് ചാർക്കോൾ ഇക്ക ഉണ്ടാക്കി തന്നു കേട്ടോ. അങ്ങനെ ഫുഡ് അടിക്കാനുള്ള പ്ലാനിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നാലും വിചാരിച്ച പോലെ അങ്ങ് കഴിക്കാൻ പറ്റിയില്ല കേട്ടോ. ഇതും വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നതാണ്, ഇതും സലാഡും പിന്നെ കുറച്ച് ഫ്രൂട്ട്സ്, കിവിയും തണ്ണിമത്തനും അങ്ങനത്തെ കുറച്ച് ഐറ്റംസ്.
എല്ലാം കണ്ടപ്പോൾ ഭയങ്കര ഇതായിരുന്നു, പക്ഷെ ഒന്നും കഴിക്കാൻ പറ്റിയില്ല. അപ്പം നമ്മൾ ഫുഡൊക്കെ തട്ടി പോകാനുള്ള പ്രിപ്പറേഷനിലാണ് കേട്ടോ. അപ്പോൾ ഇക്ക സ്ട്രോളറിലെല്ലാം സെറ്റ് ചെയ്തു, ബാക്കി എല്ലാതും കയ്യിലൊക്കെ പിടിച്ച് ഞങ്ങൾ നടക്കുകയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഇത് ഇരുട്ടൊക്കെ ആയി. 11 മണി വരണ്ട കേട്ടോ ഈ പാർക്ക്. പക്ഷേ എൻട്രി ഫീസൊക്കെ ഭയങ്കര ലെസ്സാണ്, 5 ദിർഹംസ് മാത്രമേ ഉള്ളൂ നമുക്ക് കടക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ ഇപ്പോഴത്തെ ക്ലൈമറ്റിൻ്റെ ഒരു ഇതുണ്ട്, നമുക്ക് നല്ല തണുപ്പ് കിട്ടും. മോള് കണ്ടില്ലേ ഭയങ്കര ഉറക്കത്തിലാണ്, അവളോട് വന്നപ്പോൾ തന്നെ പുറം ലോകമൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പിയായി. ആ കാറ്റൊക്കെ അടിച്ചപ്പോൾ അവൾ ഉറങ്ങാനുള്ള ഉറങ്ങിപ്പോയി, തയ്യാറെടുപ്പല്ല അവൾ ഉറങ്ങിപ്പോയി. ഇപ്പോൾ അനിയത്തി ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. ഇക്ക വേറെ വഴിയിലോട്ടോ വരുന്നത്, കാരണം വെച്ചെങ്കിൽ സ്ട്രോളറ് നമുക്ക് ഈ പൂഴിയിലൂടെ കൊണ്ടുവരാൻ പറ്റില്ല. അപ്പം നമുക്ക് ഇറങ്ങാൻ വേണ്ടി നോക്കാം. അപ്പോൾ എൻട്രി വരെ അടച്ചിട്ടിട്ടുണ്ട് കേട്ടോ, കാരണം വെച്ചെങ്കിൽ ഓൾമോസ്റ്റ് 7.5 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ആരെയും കയറ്റണ്ടെന്ന് എഴുതിയിട്ടാവും. 11 o'clockന് അവർ ക്ലോസ് ചെയ്യും. കുറേ പാകിസ്ഥാനികളൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. അപ്പം ഞാൻ വീഡിയോ പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മുന്നിൽ നടന്നു. ഉമ്മച്ചി ഉണ്ണി അനിയത്തിയൊക്കെ പുറകിൽ വരുന്നുണ്ട്, ഭയങ്കര ക്യൂ ഉണ്ട്. അപ്പം നമുക്ക് ഇൻഷാല്ലാ നമുക്കപ്പോൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്താലോ. അപ്പം ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. അപ്പം ഇൻഷാല്ലാ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.